ഇതൊരു അടിപൊളി കളറാണ്, ഒരു ബ്ലൂ കളർ. ഹായ് എല്ലാവർക്കും നമസ്കാരം, സാലുവാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ അമൃത ഏജൻസിയിലാണ്. ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ. അപ്പം ഇവിടെ ഇന്ന് പപ്പേട്ടൻ ഒരു അടിപൊളി ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് പപ്പേട്ടൻ്റെ ഗോഡൗൺ ആയിരുന്നു. പക്ഷേ ഇവർ അടിപൊളി, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് കഴിഞ്ഞ ആഴ്ച അവിടെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് ഞാൻ വന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും പപ്പേട്ടൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടുത്തെ ബൈക്കുകൾ, അതുപോലെ സൈക്കിൾ, ഇലക്ട്രിക് സൈക്കിളുകളൊക്കെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. പിന്നെ പപ്പേട്ടൻ കൊടുക്കുന്ന ആ ഗംഭീര ഓഫർ എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് പപ്പേട്ടൻ അടുത്തേക്ക് പോകാം. നമുക്കിന്ന് പുതിയ ഷോറൂമിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ ഷോറൂം തുടങ്ങിയതിന് ശേഷം പപ്പേട്ടൻ കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ചിട്ടും എനിക്ക് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് പപ്പേട്ടനോട് ചോദിച്ചു നോക്കാം. പപ്പേട്ട നമസ്കാരം. നമസ്കാരം പപ്പേട്ട, എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ഗോഡൗണിന്? ഇപ്പം പുതിയ ഷോറൂമിലേക്ക് വന്നപ്പോൾ നിലവിൽ ഹോൾസെയിലാണല്ലോ. നിലവിൽ ഹോൾസെയിലാണ്, അതിപ്പോഴും തന്നെ നിൽക്കേണ്ട പ്രശ്നമൊന്നുമില്ല. കേരളം മുഴുക്കാൻ സപ്ലൈ ഉണ്ട്, സാധനം സപ്ലൈ ഉണ്ട്. പല സ്ഥലങ്ങളും പുതിയ പുതിയ ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മാസം കൊണ്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കമ്മി ബാക്കി ഡീലർമാരൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ട് എല്ലാ ഡീലേഴ്സും നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ പുതിയ മൾട്ടി ലെവൽ ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് പല കമ്പനി ബ്രാൻഡ് സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ട് വിൽപ്പന നടത്താൻ താല്പര്യം. അപ്പോൾ അതിനുള്ള ആവശ്യമാണ് ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു ഷോറൂം ഇപ്പം പുറത്തേക്ക് എടുത്തത്. അതായത് ഡിസ്പ്ലേ വയ്ക്കുകയും പിന്നെ സാധാരണ സെയിൽ നടത്താനുള്ള, അതായത് സിംഗിൾ പീസ് സെയിൽ നടത്താനുള്ള ഒരു ഉപാധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അമൃത ഏജൻസി പുറത്തേക്ക് ഒരു റിട്ടെയിൽ പ്രൈസ് ആയിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതിന് പുതിയൊരു 3000 സ്ക്വയർ ഫീറ്റ് മേലെ വരുന്ന ഒരു സ്ഥലം എടുത്ത് നമ്മൾ ഈ ഫർണിഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ ഈ മാസം 10th ഉദ്ഘാടനം കഴിഞ്ഞു. അതാണ് സത്യസന്ധമായ കാര്യം. അപ്പം എല്ലാ ജനങ്ങളും നമ്മളെ സഹകരിക്കുക, എല്ലാവരും ഒന്ന് നോക്കുക, ഷോറൂം കാണുക. ഈ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഷോറൂമായിട്ട് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. എല്ലാവരും സന്തോഷം പർച്ചേസ് ചെയ്യാൻ വരിക, എന്നെ അനുഗ്രഹിക്കുക. പിന്നെ പപ്പട്ട, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമാണ്. എന്നെ ഗൾഫിൽ നിന്ന് കണ്ടുപോകാൻ ആള്, പിന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ദുബായിൽ നിന്ന്, സൗദിയിൽ നിന്ന് കണ്ടുപോകാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബ് കണ്ടിട്ടാണ് വിളിച്ചത്, ഞങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് വിളിച്ചത്. നന്നായി എല്ലാവരും നല്ല ഇത് ചെയ്തു. എന്നെ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും, ഞാൻ കുറെ കാലങ്ങളായി ഈ ഫീൽഡായതുകൊണ്ട് ഈ വാഹന ഫീൽഡുകാരും നല്ല ബന്ധമുള്ളതുകൊണ്ട് എന്നെ അറിയുന്ന ആൾക്കാർ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉണ്ട്. അത് പ്രകാരം എല്ലാവരും വിളിച്ചുകൊണ്ട് ഓഫറാണ് ഓഫർ ഉണ്ടല്ല. ഓഫറിനെക്കാട്ടും കൂടുതലായിട്ട് ഈ പുതിയ ഷോറൂമിന്റെ ഒരു പദ്ധതി ഇപ്പൊ ആവിഷ്കരിച്ചാല് കുറെ ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ പണിയില്ലാണ്ട് വന്ന ആൾക്കാരുണ്ട്. അത് വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് ആലോചിച്ചപ്പോ പിന്നെ ഒരു പദ്ധതി അമൃത ഏജൻസിന്റെ പുതിയൊരു പരിപാടിയായിട്ട് ആവിഷ്കരിച്ചെന്ന് ആലോചിച്ച് അത് പ്രകാരം ഞാൻ എന്റെ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ടൊരു വണ്ടി ഒരു വാങ്ങാൻ ഒരു സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്യുക, അത് ഒരു പിന്നെ മറ്റുള്ള ആൾക്കാരെ കാണിച്ചിട്ട് അത് സെയിൽ നടത്തിയിട്ട് ഈ ഒരു 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 ഷോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് എടുക്കുന്നതിന് 10-15% അഡ്വാൻസ് കൊടുക്കണം, ബാക്കിയുള്ള സാധനം അത് വാങ്ങി വിൽക്കാനുള്ള പൈസ കയ്യിൽ വേണം. അതൊന്നും ഇല്ലാത്തൊരു പദ്ധതി ഞാൻ അമൃത ഏജൻസി എന്ന നിലയ്ക്ക് ഞാൻ ഒരു പുതിയൊരു ആവിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ കണക്കൂട്ടിയപ്പോൾ ഒരു വണ്ടി വിറ്റാൽ നിശ്ചിത ഒരു ലാഭം ഓർക്കും കൊടുക്കാനുള്ള കണ്ടീഷനിൽ ചെറിയൊരു പൈസ കൊടുക്കൊരു വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടി ഡ്രൈവിൽ കൊടുത്ത് വിൽപ്പന നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കുന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആൾക്കാർ വന്നാൽ മതി, മറ്റവരൊക്കെ സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിക്കും. കപ്പാസുള്ള ആൾക്കാർ സന്തോഷമായി വാങ്ങാം, ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അതിന്റെ പോകട്ട് ഞാൻ സ്വീകരിക്കും, സന്തോഷം ഒരു കൊണ്ട് വിൽക്കാനും പിടിക്കാനൊന്നും വരണ്ട. ഞാനൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി, അപ്പൊ ഫ്രണ്ടിന് ആ വണ്ടി ഇഷ്ടമായി, ഞാൻ പറയുകയാണ് ഈ വണ്ടിയെ കുറിച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും അറിയാത്ത എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റിൽ പാതി ഷെയർ, അതായത് എനിക്ക് പണി കുറയും, ആളെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുമ്പോഴേക്ക് പണി കുറയും. പക്ഷേ എന്നാൽ എനിക്ക് പണിയുണ്ട്, 10% പണിയൊക്കെ ഉണ്ട്. വണ്ടിന്റെ എല്ലാ ഗ്യാരണ്ടിയും ഈ അമൃത ഏജൻസി കൊടുക്കുന്നത്, അവര് സർവീസ്. ഈ നെക്സു എന്ന് പറഞ്ഞ വണ്ടിയാണോ? നെക്സു കൊടുക്കേണ്ട എല്ലാ വണ്ടി, ആ വണ്ടി വേറെ ആൾ എടുക്കുകയാണെങ്കിൽ അവരും ഇതുപോലെ തന്നെ ചെയ്ത് പോകും. അവര് ചോട്ടെ, കണക്ഷനാണ്, നമ്മള് കണക്ഷനില്ല, ഫസ്റ്റ് വരുന്നാളെ നമ്മുടെ കണക്ഷനാണ്. ഇത് വേറെ മണിയിച്ചവരോ വേറെ തട്ടിപ്പ് കിട്ടിപ്പൊന്നുമല്ല, വേറെ ഒരു പരിപാടി നമ്മൾ ആരൊന്നും വാങ്ങില്ല. ഒരു വണ്ടിയില്ല പിക്ചർ റേറ്റ് വെച്ചിട്ട് സാധനം വാങ്ങുന്നു, ഒരു ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളൊരു മെഡിക്കൽ റിപ്പാണ്, മെഡിക്കൽ റിപ്പ് നമ്മളൊന്ന് വണ്ടി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസരം ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുറേ ദൂരങ്ങൾ എല്ലാ ഡോക്ടർമാരെ കാണാൻ പോകുന്നു. ആ അവസരത്തിൽ പറയുകയാണ് ഈ വണ്ടി ഇങ്ങനെ കാണാൻ പറയരുത്, ഇവിടെ നിങ്ങൾ വാങ്ങി നിന്നിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ പണിയുണ്ട്, ഞാൻ എൻ്റെ ആളെ റെപ്രസെൻറ്റാണ്, നിങ്ങൾ എൻ്റെ കൂടെ വന്ന ഈ വണ്ടി കാണിച്ചു തരാം, ഇപ്പോൾ വേണം ഈ വണ്ടി ട്രയലെടുത്തോ എന്ന് പറഞ്ഞ് ആവശ്യമായിട്ട് വരുമ്പോഴേക്കാണ് ആ വണ്ടി ട്രയലെടുക്കാൻ പറയും, എനിക്ക് ആ വണ്ടി ഇത് കാണണം. അപ്പോൾ ഒരു കൂട്ടിക്കൊണ്ടൊന്ന് ഒരു കച്ചവടം ചെയ്യുന്നു.
അപ്പൊ എനിക്ക് കിട്ടുന്ന കോവിഡ് കൊടുക്കുന്നു, അത്ര വേറെ ഒന്നുമില്ല. വില കൂട്ടി വെക്കാനോ കുറച്ചുകൂടെ കമ്പനി സമ്മതിക്കില്ല. നിലവാരത്തിലുള്ള വിലക്കേ വിൽക്കാനും പറ്റുള്ളൂ, വാങ്ങാനും പറ്റുള്ളൂ. കമ്പനി ഒരു ഫിക്സഡ് റേറ്റ് ആണ്. അത് എനിക്ക് കിട്ടുന്ന കോവിഡാണ് ഞാൻ കൊടുക്കുക. അത് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ടാണ് കിട്ടിയ കാരണം. ഹോൾസെയിലിംഗ് ചെയ്യാൻ പറ്റില്ല. ഹോൾസെയിലിംഗ് വളരെ കുറഞ്ഞ മാർജിൻ ആയിട്ടുള്ളൂ. ഇത് റീറ്റെയിലിംഗ് മാർജിൻ ഉണ്ട്, അതുകൊണ്ട് ഒരു ഡിവൈഡ് കൊടുക്കുകയാണ്. അവിടെ വ്യത്യാസം അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടപ്പം അത് ഈ ഈ പിന്നെ പുതിയ ഷോറൂമിന്റെ പദ്ധതിയായിട്ട് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന പൂർണ്ണ വിശ്വാസക്കാരനാണ്. ഒരു തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിലുണ്ടാകുന്ന പദ്ധതിയാണത്. ഒരു പണിയില്ലാത്ത നടക്കുന്ന ആൾക്കാരും കൂടെ വന്നാൽ പണി കൊടുക്കാനുള്ള പണിയുണ്ട് നമ്മളത്തുണ്ട്. അല്ല അങ്ങനെ ചെയ്യാനുള്ള പണിയിലാണ്. അത് നല്ലൊരു ആവിഷ്കാരമാണ്. അതാണ് എല്ലാവരും കൂടെയുള്ളതാണ്. ഒരാള് ബിൽഡിംഗൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം ഒരാണ്. എന്നാലും എന്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്, നല്ല ഫുൾ സപ്പോർട്ടാണ്. എല്ലാ ജനങ്ങൾക്കും ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. അതിന് കൊടുക്കുന്ന സാധനത്തിന് ഗ്യാരണ്ടി നമ്മളാണ് കമ്പനി പറഞ്ഞ ഗ്യാരണ്ടിക്കാരുടെ കൂടുതൽ ഗ്യാരണ്ടി കൊടുക്കണം. വെച്ചാൽ കമ്പനി എന്തോ പറഞ്ഞ ആണെങ്കിൽ 10% ഗ്യാരണ്ടി മുന്നിൽ കൊടുക്കാനാണ് നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാർ. ഞാൻ മലപ്പുറം ജില്ലയിൽ വണ്ടി കൊടുക്കുന്നത് സിംഗിൾ പീസ് ഇവിടുന്ന് വാങ്ങി വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഡ്രൈക്കുന്ന ആൾ ഇപ്പൊ ഈ വണ്ടി ഷോറൂം കാണുന്നതിന് ഒരു ഉസ്താദാണ്. ബസ് രണ്ട് ഒരു വണ്ടി വാങ്ങി രണ്ടാമത്തെ വണ്ടി വാങ്ങി ഒരു വിശ്വാസം. ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ പദ്ധതി. അപ്പൊ ഇങ്ങനെ രണ്ടുമൂന്ന് പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിൽ നല്ല കൈമായ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ഇത് കൊടുക്കി പ്രൊമോട്ട് ചെയ്യും. ജനങ്ങൾക്ക് കയ്യിൽ എത്തിക്കുക. ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എല്ലാവരും ഉപകാരപ്രദമാവട്ടെ, ഒരു പോലെ മാർഗമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സന്തോഷമായി. ഓക്കെ, ഇതിന് 20,500 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. പിന്നെ വരുന്നത് 31,000 പിന്നെ 45,000 ഒന്ന് വരുന്നത്. അത് ഡബിൾ ബാറ്ററി ആണ്. ഡബിൾ ബാറ്ററി ലിത്യം ആയാണ്. അതിന് മൈലേജ് 60 കിലോമീറ്റർ വരെ മൈലേജ്. ആ സാധനം ഇലക്ട്രിക് സൈക്കിള് നമ്മള് റൈഡ് ചെയ്യാൻ പോവാണ്. ഈ കയറ്റം കേറാൻ നോക്കാം. ഈ ഒരു കയറ്റം ഉണ്ടല്ലോ, ഈ സൈക്കിൾ കേറാൻ നോക്കെ. സുഖമായിട്ട് കയറി പോകുന്നുണ്ടോ സൈക്കിള്? ഒരാൾ കൂടി ഉണ്ടല്ലോ. എങ്ങനെ കയറില്ലേ? കയറ്റം കയറില്ലേ? ചവിട്ടാതെ തന്നെ കയറിയില്ലേ? ബാബാ, ഇതവിടെ സൈക്കിൾ വാങ്ങാൻ വന്ന ഒരു പയ്യനാണ്. ഇത് ഡ്യുവൽ ബാറ്ററി വരുന്ന സൈക്കിളാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഇവർ പറയുന്നത് 60 കിലോമീറ്റർ കിട്ടുന്ന പറയുന്നത്. ഫുൾ ചാർജിൽ 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. 60 കിലോമീറ്റർ ഓടിക്കുക ഈ സൈക്കിൾ. ഇത് ഡ്യുവൽ ബാറ്ററി വരുന്ന സൈക്കിളാണ്. അത് സിംഗിൾ ബാറ്ററി വരുന്ന സൈക്കിളാണ്. എടുത്തെടുത്തോ. നമുക്ക് ഒരു വണ്ടി കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ട് ഇതാ ഇതാ അപ്പുവാ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളെ വെച്ചിട്ട് വണ്ടി പോവില്ലെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. പപ്പയുടെ മകൻ അപ്പു ഉണ്ട് നമ്മളെ കൂടെ. നമ്മൾ രണ്ടാളും കൊണ്ട് ഈ കയറ്റം ഒന്ന് കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ ടെസ്റ്റ് ചെയ്തിട്ട്. പപ്പയുടെ നമ്മൾ പോയതാണ്. അപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നെക്സു നെക്സു ട്രെൻഡ് ഈ ആണ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നത്. അപ്പൊ ഈ കാറ്റൊക്കെ സുഖമായിട്ട് കയറിയിട്ടുണ്ട്. ഇനി എത്ര വാറന്റി വരുന്നത്? രണ്ടുമല്ല, 2 വർഷം വാറന്റിയാ. ബാറ്ററിക്കാണോ മോട്ടറിനാണോ? രണ്ടിന് 2 വർഷം വാറന്റി. ഇത് ഗ്രീൻ പവർ അല്ലേ? അതെ. ഇതെന്തെങ്കിലും ഓഫർ ഉണ്ടോ? സ്റ്റാർ എക്സ്. ഇത് 89 രൂപ ആയിരുന്നു ഇതിന്റെ റേറ്റ്. ഇപ്പൊ ഞങ്ങൾ ഷോറൂം ഓപ്പണിങ്ങിന്റെ ടൈമിലേക്ക് ഇത് ഒരു 10-25 വണ്ടി ഒന്നായിട്ട് എടുത്തതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 10 രൂപ ഇതിന് ഓഫർ വന്നിട്ടുണ്ട്. അതായത് 79,000 രൂപയാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത്. ഇത് സെയിം ബാറ്ററി അല്ല? ബാറ്ററി ആണ് ഇതിന്. 60 മുതൽ 70 കിലോമീറ്റർ വരെ മൈലേജ് ഉണ്ട്. 70 കിലോമീറ്റർ മൈലേജ് ഉണ്ട്.
ഇതിന് 27,500 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതാണ്. പിന്നെ കമ്പനിയുടെ ലിഥിയം അയൺ ബാറ്ററി വരുന്ന ഫ്രണ്ട് ഇ എന്ന് പറഞ്ഞ ഒരു സ്കൂട്ടറാണത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 69,000 രൂപയാണ്. ഇനി ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇതിന് മൈലേജ് പറയുന്നത് 60 കിലോമീറ്ററാണ്. പിന്നെ ഫുൾ ചാർജ് ആവാൻ നമുക്ക് ഏകദേശം സമയം 3 മണിക്കൂറാണ് പറയുന്നത് ബാറ്ററി. പിന്നെ 10 പൈസയാണ് കിലോമീറ്റർ എന്ന് പറയുന്നതിന്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കാണാം. ഇതാണ് വണ്ടി. ഡിസ്പ്ലേക്ക് വരുന്നുണ്ട് ഒരു മൾട്ടി കളറാണ് വരുന്നത്, വൈറ്റും ബ്ലൂ ആണ് വരുന്നത്. പിന്നെ ഒരു ഇതൊരു അടിപൊളി കളറാണ്, ഒരു ബ്ലൂ കളറ്, ഡെസ്ട്രോ എന്ന് പറഞ്ഞ സാധനം നെക്സുൻ്റെ. ഇതും 60 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. ഇത് 60 കിലോമീറ്ററാണ് മൈലേജ് ആണ് ഫുൾ ചാർജിൽ പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാന്ന് പറയുന്നുണ്ട്. ഏജൻസിയിലെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ കാണിച്ച ഇലക്ട്രിക് സ്കൂട്ടർ അതുപോലെ ഇലക്ട്രിക് സൈക്കിളും ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പപ്പായിട്ടുണ്ട് ഈ ഓഫീസ് നമ്പറും ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു സൈനിങ് ഓഫ്.